പൈസൂസ് ബ്ലോഗിൻ്റെ ദേശീയപത വികസന നിർമ്മാണത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബി സി റോഡ് മുതൽ കാസർഗോഡ് ടൗൺ വരെയാണ്. അപ്പോൾ ബി സി റോഡിൻ്റെ അണ്ടർപാസ് നേരത്തെ പ്രവൃത്തിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബി സി റോഡ് കഴിഞ്ഞ് ഈ അണ്ടർപാസിന് ശേഷമുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ വർക്കുകൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഭാഗത്ത് നല്ല മാറ്റങ്ങളാണ് പ്രവൃത്തിയിൽ വന്നിട്ടുള്ളത്. നമുക്ക് വീഡിയോയിൽ തന്നെ കാണാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് സന്തോഷ് നഗർ ഭാഗത്തെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇപ്പോൾ അവിടെ ഇതിൻ്റെ പ്രവൃത്തി തുടങ്ങിയിരിക്കുന്നു, അണ്ടർപാസിൻ്റെ പ്രവൃത്തി തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കുഞ്ചത്തൂർ അണ്ടർപാസ് പോലെ ഇതും സന്തോഷ് നഗറിലേതും ആവരുത് എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. അടുത്ത നാട്ടുകാർ എന്ത് ചെയ്യാം, വീതി കൂട്ടാൻ വേണ്ടി കഴിയുന്നതും ശ്രമിക്കുക. ഇപ്പോൾ അവിടെ വർക്ക് തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോ ആണ് ഇൻസെറ്റിൽ നിങ്ങൾ കാണുന്നത്. വീണ്ടും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ അണ്ടർപാസ് കഴിഞ്ഞ ഈ ഭാഗങ്ങളിൽ എൻ്റെ ഇടതുവശത്തും വലതുവശത്തും നല്ല വർക്കുകൾ പുരോഗമിച്ചു വരികയാണ്. ഈ അണ്ടർപാസിൻ്റെ സൈഡിലേക്ക് മണ്ണ് ഇട്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രവൃത്തിയാണ്. അതായത് താൽക്കാലികമായിട്ടാണ് അവിടെ മണ്ണ് സ്റ്റോക്ക് ചെയ്യുന്നത്. അവർ ഈ എൻ്റെ ഇടതുഭാഗത്തായിട്ട് വാൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാനഗർ ജംഗ്ഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇരുഭാഗങ്ങളിലും വർക്കുകൾ പുരോഗമിച്ച് വരികയാണ്. എൻ്റെ വലതുവശത്തും വർക്കുകൾ നടന്നു കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകതരം ബെൽറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ബ്ലോക്കിനെ ഇതിലേക്ക് ഫിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ബെൽറ്റ് ഇട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് കാണാം.
കേരള വാട്ടർ അതോറിറ്റി കെട്ടിടം കഴിഞ്ഞുള്ള ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചെർക്കളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ സർവീസ് റോഡിലൂടെയും കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇപ്പോൾ ടാറിങ് ചെയ്ത ഭാഗത്തു കൂടിയാണ് വാഹനങ്ങൾ കടത്തി വിടുന്നത്. എൻ്റെ ഇടതുഭാഗത്ത് ടാറിങ് ഇനി ബാക്കിയുണ്ട്. ഇവിടെ അണങ്കൂർ വരെയാണ് ടാറിങ് ചെയ്തിട്ടുള്ളത്. അണങ്കൂറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അണ്ടർപാസിൻ്റെ വേണ്ടിയുള്ള ജനങ്ങളുടെ ആവശ്യം നിലനിൽക്കുകയാണ് ഇപ്പോഴും. അതിൻ്റെതായുള്ള ഒരു പ്രവൃത്തിയും ആരംഭിച്ചിട്ട് കാണുന്നില്ല. ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലതുഭാഗത്തായിട്ട് ഡ്രെയിനേജിൻ്റെയും റീറ്റെയിൻ വാളിൻ്റെയും നിർമ്മാണം നടക്കുകയാണ്. അതേപോലെ തന്നെ ഇടതുവശത്തും ഡ്രെയിനേജിൻ്റെയും പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗങ്ങളിൽ നല്ല താഴ്ത്തിയായിട്ടാണ് സർവീസ് റോഡ് കടന്നു പോകുന്നത്. സർവീസ് റോഡിൻ്റെ ഭാഗത്തെ ഡ്രെയിനേജിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടെ ക്രാഷ് വാളിൻ്റെയും നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ്. മെയിൻ റോഡിന് വേണ്ടിയുള്ള ക്രാഷ് വാളിൻ്റെ പ്രവൃത്തിയും ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്.
ഇപ്പോൾ നുള്ളിപ്പാടി ഭാഗത്തും പ്രവൃത്തികൾ പുരോഗമിച്ചു വരികയാണ്. ഉള്ളിപ്പാളി പാളിയുടെ ഭാഗികമായി പൊളിച്ച് നീക്കിയിട്ടുണ്ട്. അതിനുശേഷമുള്ള പ്രവൃത്തി അവിടെ ആരംഭിച്ചിരിക്കുകയാണ്. നേരത്തെ ഇവിടുത്തെ മീനാരം പൊളിക്കുമ്പോൾ ഇലക്ട്രിക് പോസ്റ്റിലേക്ക് വീണിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗങ്ങളെപ്പോൾ ഇപ്പോൾ എടുത്ത് മാറ്റിയിരിക്കുകയാണ്. ഇവിടെ വർക്കുകൾ ഇപ്പോൾ നല്ലപോലെ തുടർന്ന് കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതെ നിങ്ങൾ അത് ചെയ്ത് സഹകരിക്കുക. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. കാസർഗോഡ് ടൗൺ ഭാഗം എത്താറായിട്ടുണ്ട്. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയും പുതിയ വീഡിയോ അപ്ഡേറ്റുമായി വീണ്ടും വരുന്നതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.